പെരുമഴയിലും പേമാരിയിലും ജോലിക്ക് അവധിയില്ലാത്ത കൂട്ടരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ പെരുമഴയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ വൈദ്യുത ബന്ധം താറുമാറായിരുന്നു. ആ മഴയിലും വെള്ളപ്പൊക്കത്തിലും തന്നെയാണ് KSEB ജീവനക്കാർ ജോലിക്കിറങ്ങിയത്. അതിലൊരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നു. കറണ്ട് പോയാൽ സമയമൊട്ടും കളയാതെ KSEBയിലേക്ക് വിളിക്കുന്നവരാണ് നമ്മളിൽ പലരും. വിളിച്ചാൽ ഫോൺ എടുക്കാത്തവരാണ് KSEB ഉദ്യോഗസ്ഥരെന്നാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി പറയാം. ദൃശ്യങ്ങളിൽ കണ്ടത് കൊട്ടാരക്കര ഈസ്റ്റ് സെക്ഷനിലെ ലൈൻമാൻമാരായ മധു, സന്തോഷ് എന്നിവരെ. പെരുമഴയത്തും വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് കർമ്മനിരതരായി ജോലി ചെയ്യുകയാണിവർ. സംഭവത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് ഇങ്ങനെ: നമുക്കൊരു 10-ൽ പരം ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യണം. കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി വന്നതുകൊണ്ട് പൊതുജനത്തിൻ്റെ എല്ലാ കാര്യം ബുദ്ധിമുട്ട് ഫീൽഡിൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈൻ ചാർജ് ചെയ്യണം. കംപ്ലൈൻ്റ് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് അത് ചാർജ് ചെയ്യണമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ സന്തോഷിൻ്റെ പ്രചോദനവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ കരുത്തും എന്നിൽ കൂടുതൽ ആത്മധൈര്യം തരികയും. അപ്പോൾ അത് യാദൃശ്ചയായി നമ്മൾ പ്രതീക്ഷിച്ചല്ല ഇത്. നമ്മൾ ഇത് ചെയ്തപ്പോഴും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല. പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ ആരെടുത്ത് വീഡിയോ ഇട്ടോ എന്തോ എങ്ങനെ ആയതാണെന്നാണ് എൻ്റെ. തൻ്റെ മണ്ഡലത്തിലെ KSEB ജീവനക്കാരുടെ ഈ അധ്വാനത്തിന് കൊട്ടാരക്കര നിയുക്ത MLA കെ എൻ ബാലഗോപാലിൻ്റെ നേരിട്ടെത്തിയുള്ള അനുമോദനം. മധു, സന്തോഷം എന്ന് പറഞ്ഞ രണ്ട് ഇലക്ട്രിസിറ്റി ജീവനക്കാർ കഴിഞ്ഞ ദിവസം ചെയ്തത് അത് വീഡിയോയിൽ ഒരു ചെറുപ്പക്കാരൻ പകർത്തിയത് കൊണ്ട് പുറത്തു വന്നു. വാസ്തവത്തിൽ വെള്ളത്തിനകത്ത് നീന്തി പോയി നീന്തുന്ന എന്ന് പറഞ്ഞാൽ ഇതൊരു മലയോര പ്രദേശമാണ്, കായലൊന്നും അല്ല. അപ്പം അങ്ങനെ നീന്തലിൻ്റെ ഒരു പുഴയൊന്നും അല്ല. വെള്ളം കുത്തി വലിക്കുന്ന സ്ഥലത്ത് ഈ വയർ അതിനകത്തോടെ വലിച്ചുകൊണ്ട് പോയി ചെയ്യുന്നൊരു കാര്യം ശ്ലാഘനീയമാണ്. അത് നമ്മൾ പുറത്ത് പറയേണ്ടതാണ്. മഴ തോർന്ന് പൊരി വെയിലെത്തി, അവരിപ്പോഴും തൊഴിലെടുക്കുകയാണ്. ഇത് ഒരു മധുവിൻ്റെയും സന്തോഷിൻ്റെയും മാത്രം കഥയല്ല, നമുക്ക് വെളിച്ചമെത്തിക്കാനായി പോരാടുന്ന ഒരുപാട് പേരുടെ കഥ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലീം മാലിക്, 24, കൊല്ലം. സലീം മാലിക് പറഞ്ഞത് ഒരു കാര്യമാണ്, മധുവും സന്തോഷവും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരുപാട് ജീവനക്കാർ ഈ കോവിഡ് കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വൈദ്യുതി നിരന്തരമായി കിട്ടാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ ആരോഗ്യ പ്രവർത്തകർ പോലെയോ നമ്മുടെ പോലീസ് സംവിധാനം പോലെയോ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് KSEB. KSEBയിലെ ജീവനക്കാർ ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വൈകുന്നേരം ഫാനൊക്കെ ഇട്ട് ഉറങ്ങിക്കിടക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഈ നമ്മുടെ ഈ മഴക്കാലത്ത്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോരിച്ചൊരിയുന്ന മഴയത്തും വൈദ്യുതി വിച്ഛേദിക്കാതെ അഥവാ വിച്ഛേദിക്കപ്പെട്ടാൽ തന്നെ പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നൊക്കെ തന്നെ ഇതേപോലെയുള്ള മധുമാരും സന്തോഷന്മാരും കാര്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് 24 ഒരു സല്യൂട്ട്.